ശൈക്കും സേദരട്ടെ കരുതലിന്റെ വർഷമായിട്ട് നമ്മുടെ ഇരുപട ഈ കലം ആചരിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? കരുതലും സ്നേഹവും ലഭിക്കാത്ത ധാരാളം വർഷം നമ്മുടെ ഇടയിലുണ്ടെന്ന് പുറപ്പെടുന്ന പുസ്തകം രണ്ടാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമ്മെ അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഞാൻ കഥ പറയട്ടെ. എല്ലാ ആങ്ങളുകളെയും കൊല്ലുവാൻ പടയാളികളോട് രാജാവ് ഉത്തരവിട്ട സമയം. ആ സമയത്താണ് മിരിയാം എന്ന മിടുക്കിയായ പെൺകുട്ടി സമയോചിതമായി പ്രവർത്തിച്ചത്. അവൾ അമ്മയുടെ സഹായത്തോടെ കുഞ്ഞണച്ചനായ മോശയെ ഒപ്പിച്ചു വെച്ചു. ആ കുട്ടിയെ രാജാവിന്റെ പടയാളികൾക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കുറച്ചു നാൾ കഴിഞ്ഞ് മോശയെ വെച്ച് രഹസ്യമായി നിർത്താൻ കഴിയേ. എന്റെ കുട്ടി എങ്ങനെ സൂക്ഷിച്ചു? അവന്റെ അമ്മ സങ്കടപ്പെട്ടു. എന്നാൽ കുട്ടിയെ സംരക്ഷിക്കാനുള്ള മാർഗം ദൈവം കാണിച്ചു. മോശയുടെ അമ്മ ഒരു വലിയ കുട്ടി ഉണ്ടാക്കി. അതിനുശേഷം മോശയെ കുട്ടിയിൽ കിടത്തി വലിയ ഒരു കുട്ട ഒഴുക്കി വിട്ടു. മിരിയാം, നീ പുല്ലുകൾക്കിടയിൽ ഒളിച്ചിരിക്കണം. കുഞ്ഞിനെ വെച്ചിരിക്കുന്ന കുട്ട എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന് ശ്രദ്ധിക്കണം. ആ സമയത്ത് ആ രാജ്യത്തെ രാജകുമാരി പുഴക്കടവിലെത്തി. പുഴയിലൂടെ ഒഴുകി വരുന്ന കുട്ട അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. തോഴിമാർ ആ കുട്ട കരയിലടുപ്പിച്ചു. തുറന്നു നോക്കി അതിൽ കിടക്കുന്ന സുന്ദരനായ കുഞ്ഞിനെ കണ്ട് രാജകുമാരി സന്തോഷത്തോടെ പറഞ്ഞു, ഈ കുഞ്ഞിനെ എന്റെ സ്വന്തം കുഞ്ഞായി വളർത്താം. ഇത് കൊണ്ടെന്നൊന്നും അറിയാം രാജകുമാരിയുടെ അടുക്കളേക്ക് ഓടി. ഞാൻ ഈ കുഞ്ഞിനെ സംരക്ഷിക്കാനും ആരെങ്കിലും അന്വേഷിക്കട്ടെ? തീർച്ചയായും, രാജകുമാരി പറഞ്ഞു. രാജകുമാരിയുടെ നിർദ്ദേശപ്രകാരം അമ്മയെ കൊട്ടാരത്തിൽ എത്തിച്ചു. ദൈവം മിരിയാമ്മന്റെ അവളുടെ അമ്മയോട് സഹായകനായി ഉണ്ടായിരുന്നു. അപ്പൊ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്ന് എന്തും മനസ്സിലായി? മോശയുടെ അമ്മയ്ക്കും സഹോദരിക്കും രാജ്ഞിക്കും മോശയുടെ ഉണ്ടായ കരുതലും സംരക്ഷണം മൂലം ഒരു പിഞ്ചു കുഞ്ഞു മാത്രമല്ല അന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഭാവിയിൽ ഇസ്രായേൽ ജനതയെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും സംരക്ഷിക്കാനും ആ കുഞ്ഞിന് കഴിഞ്ഞു. അതുപോലെ നമുക്ക് ചുറ്റുമുള്ള ആരെങ്കിലും കരുതലും കൊടുത്ത് മുമ്പോട്ട് നയിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത അനുഭവം നമുക്കും കാണുവാൻ സാധിക്കും. നന്ദി.